ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ما تسبق من أمة أجلها وما يستأخرون ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും എല്ലാ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കണിശമായി പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസ്സയ്യത്തു ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്കുണ്ടാകുമാറാവട്ടെ. നമ്മളെല്ലാവരും ഒരു അജലിനെ കാത്തിരിക്കുന്നവരാണ്. ഒരു അവധിക്കായി ഒരുങ്ങിയിരിക്കുന്നവരാണ്. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറുൻ. ഏതൊരു സമൂഹത്തെയും അതിൻ്റെ അവധിയെത്തൊട്ട് ഒരൽപ്പം പോലും മുന്നോട്ടോ പിന്നോട്ടോ നാം ആക്കുകയില്ല എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മയ്യത്തുകൾ സന്ദർശിച്ചവരും മയ്യത്തിനെ അനുഗമിച്ചവരും മയ്യത്ത് കുളിപ്പിച്ചവരും ഒക്കെയാണ് നമ്മൾ. മയ്യത്ത് കബറടക്കി തിരിച്ചു പോരുന്ന സമയത്ത് പലപ്പോഴും ഈ മരിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. പല ചർച്ചകളും നമ്മൾ നടത്താറുണ്ട്. ചില ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയും, എപ്പോൾ കണ്ടാലും ചിരിക്കും, നല്ല പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ്, ഒരുപാട് മാതൃകകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ചില ആളുകളെപ്പറ്റി പറയും, കുറേ ഉണ്ടായി, പക്ഷെ അത് ഉപകാരപ്പെട്ടില്ല, അത് പ്രയോജനം ചെയ്തില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നവരാണ് നമ്മൾ. ഇത്തരമൊരവസ്ഥ നമുക്കും വരാനുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ചങ്ങാതിമാർ നമ്മുടെ വീട്ടിൽ വരും, മുറ്റത്തിറങ്ങി വശങ്ങളിലേക്ക് മാറി നിൽക്കും, നമ്മെക്കുറിച്ച് അവർ പറയും, നമ്മെപ്പറ്റി അവർ ചിന്തിക്കും. സഹോദരങ്ങളെ, നമ്മെപ്പറ്റി എന്തായിരിക്കും പറയുക? എന്താണ് പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന സമയത്ത് ശക്തമായ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഭൂമിയിൽ സാക്ഷികളാണ്, അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, ഒരു ജനാസയുടെ അടുക്കിലൂടെ നടന്നു പോകുമ്പോൾ, മുറബി ജനാസത്തിൻ ഉസ്നിയ അലൈഹ ഖൈറുൻ, ഒരു മയ്യത്തിനെ സംബന്ധിച്ച്, ജനാസയെ സംബന്ധിച്ച് ആളുകൾ നല്ലത് പറയുന്നുണ്ട്.
ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് വജബത് വജബത്. അദ്ദേഹത്തിന് ആ നന്മ അത് നിർബന്ധമായി എന്ന് മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. എന്നാൽ മറ്റൊരു ജനാസയുടെ സന്ദർഭത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് ഷർറായ കാര്യങ്ങളാണ്. ഒമുറബി ജനാസത്തിൻ ഉസ്നിയ അലൈഹ ഷർറുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു വജബത് വജബത് വജബത്, അത് നിർബന്ധമായതാണ്. എന്നിട്ട് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു അൻതും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, അൻതും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു. മുത്തഫഖൻ അലൈഹി ആയ ഹദീസാണ്. ഇമാം ബുഖാരിയുടെ 949 നമ്പറും ഇമാം മുസ്ലിമിന്റെ 1301 നമ്പർ ഹദീസാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർണ്ണമായ മാതൃകയായി നമ്മുടെ മുന്നിലുണ്ട്. ലഖദ് കാന റിലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹു വൽ യൗമൽ ആഖർ വദക്കറല്ലാഹ കസീറ. പരലോകത്തെക്കുറിച്ച് ബോധമുള്ളവർ, അള്ളാഹിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബിയുടെ ജീവിതം അതുപോലെ അനുകരിക്കുന്നവരാണ് നമ്മൾ. നബിയെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കും. ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും മനസ്സ് നമ്മുടെ ഹബീബായ റസൂലിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ വേദനിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം നമ്മുടെ ശരീരത്തേക്കാൾ അള്ളാഹു റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഇഷ്ടം പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം. പ്രവാചകന്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ആ മാതൃകയുണ്ടാവേണ്ടത്, ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറഞ്ഞത് വഇന്നക അലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിലാണുള്ളത്. ആ സ്വഭാവം മാതൃകയാണ്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മഖാരിമൽ അഖ്ലാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദാത്തമായ സൽസ്വഭാവങ്ങളുടെ, നല്ല പെരുമാറ്റത്തിന്റെ, നല്ല സംസ്കാരത്തിന്റെ ഉദാഹരണമാണ് ഞാൻ, അതിന്റെ പൂർത്തീകരണമാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ളാ ഒരാളോടും പുഞ്ചിരിക്കാതെ ഒരാളെയും അഭിമുഖീകരിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് അവന്റെ മനസ്സ് വായിക്കാൻ കഴിയും. മനസ്സിലുള്ള ദേഷ്യവും വിദ്വേഷവും അവന്റെ സ്നേഹവും എല്ലാ മുഖത്ത് പ്രകടമാകും. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖ് തലാഖത്തുൽ വജ്ഹ്. സൽസ്വഭാവം എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ മുഖത്ത് അത് കൃത്യമായി അത് പ്രകടമായിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് ഒരാളെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഭയം, കോപം, പക, വിദ്വേഷം, ശത്രുത, ഭിന്നിപ്പ്, പിണക്കം, അകൽച്ച, ഇതെല്ലാം മുഖത്ത് കാണാൻ കഴിയും. ഇഷ്ടവും സ്നേഹവും സാഹോദര്യവും അടുപ്പവും ഇണക്കവും ഐക്യവും എല്ലാം അതും ഒരു മനുഷ്യന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ നമുക്ക് കഴിയണം. അകന്നകന്ന് പോകരുത്. നമ്മളിൽ നിന്നൊരാളും അകന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകരുത്. നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോകരുത്. നമ്മുടെ പള്ളിയിൽ നിന്ന് അകന്നു പോകരുത്. ഒരാളും അകന്നു പോകരുത്. അടുക്കുകയല്ലാതെ അകന്നു പോകാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ ഒരാളും നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോകരുത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരാൾക്ക് സ്ഥാനം കൊടുക്കണം. മനുഷ്യന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഇടം പിടിക്കാൻ പറ്റിയ സംഗതി സഹോദരങ്ങളെ, മുഖപ്രസന്നതയോടുകൂടി ഒരാളെ അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്നുമല്ല. സമ്പത്ത് കൊണ്ട് കേടാൻ കഴിയാത്തത്, അധികാരം കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ടും ഒന്നും നേടാൻ കഴിയാത്തത് ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് നേടാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നക്കും ലതസഉ നാസ ബി അംവാലിക്കും വലാകിൻ യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖ്. സമ്പത്ത് വിശാലമാകലോ, അധികാരം വിശാലമാകലോ, സ്ഥാനങ്ങൾ വിശാലമാകലോ ഒന്നുമല്ല. ഒരു മനുഷ്യന് അവന്റെ മുഖപ്രസന്നത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരാളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസൂല് മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബികൾ പറയാണ് മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനോടും പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മറ്റൊരു സഹാബി പറയാണ് മാക്കാൻ അള്ളാഹിക്ക റസൂലുള്ള ഇല്ലാ തബസ്സുമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെ കണ്ടാലും അദ്ദേഹം പുഞ്ചിരിക്കുകയാണ് പതിവുണ്ടായിരുന്നത് എന്നാണ്.
അങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടവരും നബിന്റെ കൂടെ ജീവിച്ചവരും ഒക്കെ അങ്ങനെയാണ്. ആ നബിയിൽ നമുക്ക് മാതൃകയുള്ളത് സഹോദരങ്ങളെ അങ്ങനെ ആകാൻ തന്നെയാണ്. മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട്, ദേഷ്യം വെച്ചുകൊണ്ട് ഒരാൾക്ക് പുഞ്ചിരിക്കാൻ കഴിയില്ല, പുഞ്ചിരിക്കാൻ കഴിയില്ല. ആ പുഞ്ചിരി പോലും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന് കഴിയും. അതുകൊണ്ട് ആദ്യം മനസ്സിൽ പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പറഞ്ഞ് പൊരുത്തപ്പെടുത്തിക്കുക. സഹോദരങ്ങളെ കൂടുതൽ കാലമൊന്നും പിണങ്ങിയും ദേഷ്യം പിടിച്ചും വൈരാഗ്യത്തോടുകൂടിയും ജീവിക്കാൻ നമുക്ക് ഈ ലോകത്ത് ആയുസില്ല, വളരെ കുറച്ച് കാലത്ത് ആയുസേ ഉള്ളൂ. ഇന്നലെ എന്റെ ഖുർആൻ പഠിതാവായ നമ്മുടെ സുഹൈർ മൗലവിയുടെ മരുമകൻ ഇന്നലെ മരണപ്പെട്ടു. 10 കൊല്ലം മുമ്പ് 2 കിഡ്നിയും മാറ്റിവെച്ച സഹോദരനാണ്. 10 കൊല്ലം മുമ്പ്, ഏകദേശം 10-35 വയസ്സായിട്ടുള്ളൂ. 4 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇന്നലെ ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചപ്പോ, ഇമാമായി ഞാൻ നിന്ന് നമസ്കരിച്ചപ്പോ, അദ്ദേഹം ഖുർആൻ പഠിക്കാൻ വന്നതും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളുമൊക്കെ അദ്ദേഹം 10 കൊല്ലം മുമ്പ് ഉമ്മയുടെ കിഡ്നി മാറ്റി, ഉമ്മയുടെ കിഡ്നി സ്വീകരിച്ചുകൊണ്ട് എറണാകുളത്തെത്തിയപ്പോ വാപ്പയും കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് വാപ്പ അറ്റാക്കായിട്ട് മരിച്ചു. അങ്ങ് അത് നടക്കാതെ തിരിച്ചു പോന്ന് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ചെന്നിട്ടാണ് ഇത് മാറ്റിവെച്ചത്. എന്നിട്ടും ആ കിഡ്നി മാറ്റിവെച്ച് ആ കിഡ്നിയും ഫെയിലിയർ ആയപ്പോ പിന്നീട് അദ്ദേഹത്തിന് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ റമദാനിനും 10 ദിവസവും പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് ഉറപ്പാ. 10 ദിവസവും ഏത്തിക്കാഫ് ഇരുന്നിട്ട് അദ്ദേഹം ഡയാലിസിന് വേണ്ടി മാത്രം ഡയാലിസിസ് ചെയ്യണം ഒന്നരാടര ദിവസങ്ങളിൽ. അതിന് പള്ളിയിൽ നിന്ന് ഓടിപ്പോയി നേരെ ഡയാലിസിസ് സെന്ററിൽ ചെന്ന് ഡയാലിസിസ് നടത്തി പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരും. 10 ദിവസവും ഏത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്, ഒരു ഖുർആൻ ക്ലാസും മുടക്കിയിട്ടില്ല. നല്ലതല്ലാതെ ഒരാൾക്കും പറയാനില്ല. അദ്ദേഹം സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കുറേ ദിവസം കിടന്നിട്ടാണ് മരിക്കുന്നത്. ആ സ്ട്രോക്ക് വന്ന ദിവസം സുബിഹിക്ക് ഉമ്മയെ ബൈക്കിന്റെ ബാക്കിൽ കയറ്റി, ഉമ്മയും മകനും കൂടിയാ ജമാഅത്തിന് പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നത്. അങ്ങനെ വന്നതിന് ശേഷം വീട്ടിൽ വന്നൊന്ന് കിടന്നതാണ്, ആ സമയത്താണ് അദ്ദേഹത്തെ രോഗബാധിതനായത്. അങ്ങനെ ആശുപത്രിയിൽ ഇത്രയും ദിവസം ബോധമില്ലാതെ കിടന്ന് ഇന്നലെ മരണപ്പെട്ടത്. സഹോദരങ്ങളെ, നമ്മൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിണങ്ങാനും തെറ്റു നടക്കാനൊന്നും സമയമല്ല. അതിനകത്തൊന്നും ആയുസ് പറഞ്ഞു തന്നിട്ടില്ല. ഉള്ള ദിവസങ്ങൾ, ഉള്ള ദിനരാത്രങ്ങൾ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടത് ധാരാളം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും ഒരു വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക, സങ്കടപ്പെടുത്താതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കഴുത്തിനുണ്ടായിരുന്ന ഒരു വിരിപ്പ് അത് പിടിച്ചു വലിച്ച് റസൂലുള്ളാഹിക്ക് വേദനിപ്പിച്ചുകൊണ്ടാണ് എന്താണ് ബൈത്തുൽ മാലിലത് കൊണ്ടാന്ന് പറഞ്ഞത് റസൂലിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്തും ഫൽതഫത ഇലൈഹി ഫളഹിക, ആ വ്യക്തിയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഫഅമറലഹു ബിഅതാഇൻ, എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സംഭവം പല റിപ്പോർട്ടുകളിലായി ഹദീസുകൾ വന്നിട്ടുള്ള സംഭവമാണ്. ദേഷ്യമുള്ള സമയത്ത് പോലും തബൂക്ക് യുദ്ധത്തിൽ കുറെ ആൾക്കാർ പോയില്ല, 80-ഓളം ആളുകൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. റസൂലുള്ളാഹി അടുക്കൽ വന്നിട്ട് കുറച്ച് 3 പേരൊഴികെ ബാക്കി എല്ലാവരും വന്നിട്ട് കാരണങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയത്ത് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു. റസൂലുള്ളാഹി അടുക്കൽ ഞാൻ ചെന്ന്, ഞാൻ റസൂലുള്ളാഹി ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയമാണ് എന്നെന്റെ മനസ്സ് പറഞ്ഞു. ഫജീഇത്തു ഫലമ്മാ സല്ലംതു അലൈഹി, ഞാൻ കുറച്ച് ആശങ്കയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് സലാം പറഞ്ഞു, തബസ്സമ, എന്നോട് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. തുമ്മക്കാല പറഞ്ഞു, തആൽ വരൂ. ഫജീഇത്തു അംശിഹത്ത ജലസ്തുഹു ബൈന യദൈ, തൊട്ട് മുന്നിലായി 2 കൈകൾക്കുള്ളിൽ മുന്നിലായിട്ട് എന്നെ ഇരുത്തിയതാണ്. ദേഷ്യമുള്ള സമയത്ത്, ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് പോലും പുഞ്ചിരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാകണം. കാരണം അത് സദഖയാണ്. തബസ്സുമുക ഫീ വജി അഖീക ലക സദഖത്തുൻ, അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അബൂ ജിരിയിൽ ഹുജൈമി അദ്ദേഹം പറയാണ്, ഖാല അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ചെന്നു. ഫക്കുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂൽ അല്ലാ, അള്ളാന്റെ റസൂലെ, ഇന്നാ കൗമുൻ മിൻ അഹ്ലിൽ ബാദിയ, ഞങ്ങൾ വല്ലാതൊന്നും പഠിച്ചിട്ടില്ലാത്തൊരു കൗമാണ്. അദ്ദേഹത്തിന്റെ ജനതയെ പറ്റിയാ പറഞ്ഞത്, ഞങ്ങൾക്ക് വല്ലാത്ത വിദ്യാഭ്യാസമൊന്നുമില്ല, ഞങ്ങൾ പരുക്കന്മാരാണ്, ഞങ്ങൾ ബാദിയക്കാരാണ്, ഞങ്ങൾ ചെയ്യുന്ന ജോലി അത് പരുക്കൻ ജോലിയാണ്, പരുക്കൻ ജോലി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ, ബാദിയക്കാരാണ് ഞങ്ങൾ, വിദ്യാഭ്യാസമില്ലാത്ത, വേണ്ടത്ര പഠിച്ചിട്ടൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ഉൾപ്രദേശത്തുകാരാണ് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു. ഫഅല്ലിംന, അതുകൊണ്ട് റസൂലെ ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഫഅല്ലിംന ഷൈഅൻ യൻഫഉനല്ലാഹു ബിഹി, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനം കിട്ടുന്ന കാര്യം പഠിപ്പിച്ചു തരണം.
ഞങ്ങളെ ജീവിതമൊക്കെ അങ്ങനെയാണ്, ജോലിയൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ്. വാക്കൊക്കെ കുറച്ച് റഫായിരിക്കും, പെരുമാറ്റമൊക്കെ കുറച്ച് റഫായിരിക്കും, കുറച്ച് പരിഷ സ്വഭാവമായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരാണ്. എങ്കിലും ഞങ്ങൾക്കും മരിച്ചു പോകണ്ടേ? മറ്റുള്ളവരെക്കാൾ ഞങ്ങളെ കൈകൾക്ക് ശക്തിയുണ്ടായിരിക്കും, ഞങ്ങളെ കൈകൾക്ക് പേശികൾക്ക് ബലമുണ്ടായിരിക്കും, കായിക ശക്തി കൂടുതലുള്ളവരായിരിക്കും, ഞങ്ങളെ കൈകൾ തയ്യമ്പുണ്ടായിരിക്കും, അങ്ങനെ ജോലി ചെയ്യുന്നവരാണ്. ആരാണെങ്കിലും മരിക്കണ്ടേ? ഏത് ശക്തിയുള്ളവനും മരിക്കണ്ടേ? എല്ലാം മരിക്കണം, ആർക്കും മരിക്കണം. അപ്പോ റസൂലുള്ളാഹി അടുക്കൽ വന്നിട്ട് ഈ ആളുകൾ പറയാണ്, റസൂലേ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഹഖറന്ന ബിൽ മഅറൂഫി ശൈആ, ഒരു നന്മയെയും ചെറുതായി കാണരുത്. ഒന്നാമത്തെ കാര്യം, ഒരു നന്മയെയും നിസ്സാരമായി കാണരുത്. വലോ അന്ന തുക്കല്ലിമ അഹാക, നീ നിന്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണെങ്കിൽ, വവജുക ഇലൈഹി മുംബസിതുൻ, പുഞ്ചിരിച്ചുകൊണ്ടല്ല അത് സംസാരിക്കരുത്. എത്രമാത്രം മഹത്തായ ഉദാഹരണമാണ്! അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന കാര്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം റസൂലെ. ഞങ്ങൾ അറിവില്ലാത്തവരാണ്, പഠിക്കാത്തവരാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോ റസൂലെ പറഞ്ഞു കൊടുക്കുകയാണ്. ആളുകെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, വേറൊരാളോട് വർത്തമാനം പറയുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയല്ലാതെ സംസാരിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, എമ്പാടും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം നന്നാവണം, നമ്മുടെ സ്വഭാവം നന്നാവണം. നമ്മുടെ പള്ളി ഒരു വലിയ ദൗത്യത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ പള്ളി ഒരു വലിയ ആശയത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ പള്ളി തൗഹീദിന്റെ കേന്ദ്രമാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഇവിടെ വരുന്നവരുടെ സ്വഭാവം കാരണം, ഇവിടെ വരുന്നവരുടെ പെരുമാറ്റം കാരണം, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ സഫിൽ ഇരിക്കുന്നവരുടെ പെരുമാറ്റം കാരണം, പള്ളി പരിപാലിക്കുന്നവരുടെ പെരുമാറ്റം കാരണം, നമ്മളെ പള്ളിയിൽ നിന്ന് ആളുകൾ അകന്നു പോകരുത്, ഈ ആദർശത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകരുത്, ഇതിനെ ഒരിക്കലും ഇഷ്ടപ്പെടാതെ വെറുക്കുന്നവരായി മാറരുത്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ പെരുമാറ്റം കൊണ്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മുടെ ഒരു നമസ്കാരവും നമുക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥ വരും. നമ്മുടെ ഒന്നാമത്തെ സ്വഫ് നമുക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥ വരും. നമ്മുടെ നമസ്കാരവും നമ്മുടെ കർമ്മങ്ങളും നമുക്ക് പ്രയോജനപ്പെടാത്ത ഒരു ദിവസം വരും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം നമ്മുടെ കുടുംബത്തെ ഒരാൾ വെറുക്കാൻ കാരണമാവരുത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അകലാൻ കാരണമാവരുത്, നമ്മുടെ അയൽപക്കത്തിൽ നിന്ന് അകലാൻ കാരണമാകരുത്, നമ്മുടെ നാട്ടിൽ നിന്ന് അകലാൻ കാരണമാകരുത്, നമ്മുടെ പള്ളിയിൽ നിന്ന് അകലാൻ കാരണമാകരുത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ആളുകളെ ആകർഷിക്കുന്നതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് സഹോദരങ്ങളെ, നാളെ തുലാസിൽ കരം തൂങ്ങുക. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, നാളെ നമ്മളെ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കുമ്പോൾ നമ്മളെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആരെങ്കിലും നമ്മളെ വാക്കുകൊണ്ട് അകന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും നമ്മളെ വാക്കുകൊണ്ട് വെറുത്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം. എന്തിനു വേണ്ടിയെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അള്ളാഹുവിന്റെ മുന്നിൽ എന്റെ അമലുകൾ പ്രയോജനം ചെയ്യണമെങ്കിൽ ഞാനത് ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ നിന്നായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അലീ വലക്കും, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله عباد الله. الله വേണ്ടി വിദവലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നാട്ടുകാരും കൂട്ടുകാരും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മാമിൻ മുസ്ലിമിൻ യശ്ഹദു ലഹു സലാസതുൻ ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന. ഒരു മൂന്നാള് ഒരാളുടെ മരണത്തിന് ശേഷം അവനെപ്പറ്റി നല്ലത് പറയാനുണ്ടായാൽ, അനുകൂലമായി നല്ലതിന് സാക്ഷിയാണെങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ നിസ്സാരമാക്കി കണക്കാക്കണ്ട. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നാട്ടുകാരെ ഞാൻ മീൻ്റെ ചെയ്യാറില്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഫലൂല ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹും. റസൂലിനോട് അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹും, അല്ലാഹിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് ലോലമായി പെരുമാറുന്നത്. ഒരു മനുഷ്യനോട് ലോലമായി പെരുമാറാൻ കഴിയുന്ന അല്ലാഹിന്റെ റഹ്മത്തുണ്ടാ. വലോ കുൻ തഫല്ലൻ,
غليظ القلب لن فضوا من حولك ولو كنت فضلا غليظ القلب പരീക്ഷ സ്വഭാവിയാണെങ്കിൽ കഠിനഹൃദയനാണെങ്കിൽ നബിയോട് പറയാണ് ലൻ ഫള്ളു മിൻ ഹൗലിക് നിന്റെ ചുറ്റും ഇരിക്കാൻ ആളെ കിട്ടില്ല നിന്റെ ചുറ്റുപാടിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും ആളുകൾ അകന്നു പോകും അള്ളാഹുവിന്റെ റസൂലിന് അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാഹു പറയുന്നത് പരീക്ഷ സ്വഭാവിയാണെങ്കിൽ ആളുകൾ ഉണ്ടാകില്ല ചുറ്റും ഇരിക്കാൻ അകന്നു പോകും പറയുന്നത് കേൾക്കാൻ ആളുകളെ കിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങൾ ഏറ്റവും പ്രധാനം സ്വഭാവം നന്നാക്കൽ തന്നെയാണ് ജനങ്ങൾക്ക് ഉപകാരം അത് ചെയ്യുക നന്നാവാൻ എന്താ ചെയ്യേണ്ടത് റസൂല പറഞ്ഞു അൻഫഉഹും ലിന്നാസ് അതാണ് ഖൈറുന്നാസ് ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാണെന്ന് ചോദിച്ചപ്പോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളവനാണെന്ന് അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചപ്പോ അൻഫഉഹും ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് എന്ന് റസൂൽ പറയാണ് വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല സുറൂറൻ തുദഖിലുഹു അലാ മുസ്ലിമിൻ ഔ തക്ഷിഫു അൻഹു ഖുർബത്തൻ ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അമലും അതാണ് ജനങ്ങളെ പ്രയാസം നീക്കിക്കൊടുക്കുക അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കും പ്രവൃത്തിയും പറയുക ഇതൊക്കെ ഔത്തക്ലി അൻ ഹുദൈനൻ ഒരു കടം കൊണ്ടൊരു സാധു പ്രയാസപ്പെടുകയാണെങ്കിൽ അവന്റെ കടം വെട്ടാൻ സഹായിക്കുക ഔ തത്രുദു അൻ ഹുജു അൻ വിശപ്പുള്ള ഒരാളാണെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റാൻ സഹായിക്കുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്ന് റസൂൽ പറഞ്ഞു അൻ തൽക അഹാക ബിവജിഹിൻ തലീഖിൻ പ്രസന്നമായ മുഖത്തോടുകൂടി ഒരു സഹോദരൻ അഭിമുഖീകരിക്കുന്ന നന്മ പോലും ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് ഇങ്ങനെ അകന്നൊക്കെ പോകാനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും ആ കാരണങ്ങളിൽ പെട്ട ഒന്നാണ് ജനങ്ങളുടെ പക്കലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക മോഹിക്കാതിരിക്കുക ജനങ്ങളുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് കിട്ടണമെന്ന് മോഹിക്കാതിരിക്കുക റസൂലുള്ള പറഞ്ഞു ലഅനല്ലാഹു അല്ലാഹ് ശപിച്ചിട്ടുണ്ട് അൻ ഗയ്യറ മനാറൽ അർളി ഭൂമിന്റെ അതിര് മാറ്റുന്നവൻ അല്ലാഹ് ശപിച്ചിട്ടുണ്ടെന്നാ അതിര് മാറ്റുക അതിരിങ്ങോട്ട് മാറ്റി കുത്തുക അവിടെ കല്ല് ഇങ്ങോട്ട് മാറ്റുക എന്നിട്ട് ഒരു ഇഞ്ച് അരഇഞ്ചിക്ക് വേണ്ടിയിട്ട് കേസ് കൂടുക ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ടെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വേറൊരാളെ കയ്യിലുള്ളത് അതാ റജുൽ ഫഖാല യാ റസൂലുള്ളാഹ് ദുല്ലനി അലാ അമലിൻ ഇതാ അന അമിൽതു അഹബ്ബനി അല്ലാഹ് വഅഹബ്ബനി അന്നാസ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുക്കല്ലാ ദുനിയാവിനുള്ളതിനോട് അമിതമായ താല്പര്യം ഇഷ്ടം കാണിച്ചിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് ഒരു ചെറിയ ഒരു കാര്യം പോലും വിട്ടുകൊടുക്കാതെ ഇതാകെ ഇങ്ങോട്ട് അടക്കി പിടിക്കുന്നത് നീ ഒഴിവാക്കുക അല്ലാഹ് ഇഷ്ടപ്പെടും വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ് ജനങ്ങളെ കയ്യിലുള്ളതൊക്കെ അവന്റെ കയ്യിലുള്ളത് നിന്റെ പോക്കറ്റിക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കാതിരിക്കുക എങ്കിൽ യുഹിബ്ബുക്കന്നാസ് ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ ഒരാളെയും പറ്റിക്കാതിരിക്കുക ഒരാളെയും വഞ്ചിക്കാതിരിക്കുക സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൃത്യത പാലിക്കുക ഒരാളുടെയും സമ്പത്ത് അവനവന്റെ പോക്കറ്റിൽ വരുന്നതിനെ പറ്റി ജാഗ്രത പാലിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാകും അതുപോലെ തന്നെ ജനങ്ങളെ ഇഷ്ടവും സമ്പാദിക്കാൻ പറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു നല്ല പേര് ബാക്കിയാക്കിയിട്ട് മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഖുർആൻ പറയുന്ന ഒരു കാര്യം കാണാം മഹാനായ നൂഹ് നബി മഹാനായ ഇബ്രാഹിം നബി മഹാനായ ഇലിയാസ് നബി ഇവരൊക്കെ പറ്റി ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന സംഗതി എന്താണെന്നറിയോ വതറക്കിന അലൈഹി ഫിൽ ആഖിറീന പിൽക്കാലത്ത് വന്നവരിൽ അദ്ദേഹത്തിന്റെ കീർത്തി നാം ഉയർത്തിക്കൊടുത്തു നാം പിൽക്കാലക്കാർ നമ്മൾ മരിച്ചതിന് ശേഷം ജീവിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ഇവരാണ് പിൽക്കാലക്കാർ അവർ നമ്മെപ്പറ്റി നല്ലത് പറയണം ഒരു നല്ല അടയാളം ബാക്കിയാക്കി മരിച്ചു പോകാൻ പറ്റണം ഒരു നല്ല അടയാളം ബാക്കിയാക്കി മരിച്ചു പോകാൻ പറ്റണം അതല്ലാതെ നമ്മൾ ജീവിച്ചു മരിച്ചു ആർക്കാ ഉപകാരം ഒരാൾക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അവനെന്നെ അവനോട് കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല അടയാളം ബാക്കിയാക്കാൻ കഴിയണം പ്രവാചകന്മാർ അതാണ് ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന ആയത്തുകളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നന്നായി ആലോചിക്കുന്ന ചിന്തിക്കുന്ന സമയമാണ് ഹജ്ജിന്റെ ദിനരാത്രങ്ങളാണ് ഇബ്രാഹിം നബിന്റെ ജീവിതമാണ് ഇബ്രാഹിം നബിന്റെ ഒരു പ്രാർത്ഥന കാണാം എന്താണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചും ആ പ്രാർത്ഥന കേട്ടുമായിരിക്കാം നമുക്കിന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്താണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന വജ്അലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കണം വജ്അലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ അല്ലാഹുവേ
പിൽക്കാലക്കാരിൽ എനിക്ക് സൽകീർത്തി പ്രദാനം ചെയ്യണമേ, പിൽക്കാലക്കാരിൽ എനിക്ക് സൽകീർത്തി പ്രദാനം ചെയ്യണമേ. അതുകൊണ്ട് നമ്മളെ മരണശേഷം നല്ല കാര്യങ്ങൾ ജനങ്ങൾ നമുക്ക് വേണ്ടി പറയണം, നമ്മളെ ബാക്കിയുള്ളവർ പറയണം, നാട്ടുകാർ കുടുംബങ്ങൾ പറയണം, മക്കൾ പറയണം, ബാപ്പായിരുന്നു ഞങ്ങൾക്ക് റോൾ മോഡൽ എന്ന് മക്കൾ പറയണം, ഉമ്മയായിരുന്നു ഞങ്ങളെ മാതൃക എന്ന് പറയണം, ജേഷ്ഠനാണ് എൻ്റെ മാതൃക എന്ന് പറയണം. സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് മാതൃക അവശേഷിപ്പിച്ചുകൊണ്ട് മരിച്ചു പോകാൻ കഴിയണം. എങ്കിൽ ആ ജീവിതം നമ്മൾ സാക്ഷിയാണ്, ജനങ്ങൾ സാക്ഷിയാണ്. ആ സാക്ഷിത്വം അള്ളാഹു തആല കബൂൽ ചെയ്യും. അള്ളാഹു അവന് ആഗ്രഹിക്കുന്ന സ്വർഗം പ്രദാനം ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജനങ്ങൾക്ക് നന്മകൾ ചെയ്ത് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ ഫളൽ കൊണ്ട് നമുക്ക് വിട്ടുപെറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ച ഷിജിത്ത് എന്നാണ് ആ കുട്ടികളെ വ്യക്തിയുടെ പേര്, സഹോദരന്റെ പേര്. അള്ളാഹു തആല ആ കുടുംബത്തിന് മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ അമലുകളും ഹസനാത്തുകളും അള്ളാഹു വമ്പിച്ച പ്രതിഫലമായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഈ പ്രദേശത്തെ. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ സർജറിയുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് നമ്മുടെ അബ്ദുൽ വാഹിദ് അൻസാരി, അറിയാം എല്ലാവർക്കും, അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കുന്നതുമായ ഒരു ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. പകരയിലാണ് അദ്ദേഹത്തിന്റെ വീട്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹ്യാഹും മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത് അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ അല്ലാഹുമ്മ അഅതിഖി റിഖാബനാ മിനൻ നാർ അല്ലാഹുമ്മ ഇഷ്ഫി മർദാനാ വ മർദൽ മുസ്ലിമീൻ അല്ലാഹുമ്മ ർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ വ ദമ്മിർ അഅദാഅക വ അഅദാഅ ദീൻ അല്ലാഹുമ്മ ഇന്നാ نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين اللهم إنا نعوذ بك من البرص والجنون والجذام ومن السيء الأسقام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك